വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വണ്ടൻമേടിലെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. മദ്യലഹരിയിലുള്ള ഭർത്താവിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭാര്യയാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. പോലീസ് പിടിയിലായ പ്രതി ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. വണ്ടൻമേട് പുതുവിളിൽ രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ ഭാര്യ അന്നയലക്ഷ്മിയാണ് അറസ്റ്റിലായത്. സംഭവത്തെക്കുറിച്ച് പ്രതി പറയുന്നത് ഇങ്ങനെ: ഭർത്താവ് രഞ്ജിത്ത് ഭാര്യയും സ്വന്തം അമ്മയും മദ്യപിച്ചെത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. കൃത്യം നടന്ന ദിവസം അമിതമായി മദ്യപിച്ചു വന്ന രഞ്ജിത്ത് ഭാര്യയോട് വഴക്കുണ്ടാക്കിയപ്പോൾ തടസ്സം പിടിച്ച സ്വന്തം അമ്മയെ കയ്യിൽ പിടിച്ചു വലിച്ച് ഇവളില്ലെങ്കിൽ നീ എന്റെ കൂടെ വന്ന കിടക്കടി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പ്രതി അന്നയലക്ഷ്മി ഭർത്താവ് രഞ്ജിത്തിനെ ശക്തിയായി പിടിച്ചു പുറകോട്ട് തള്ളി. തള്ളലിനെ തുടർന്ന് മദ്യലഹരിയിലായിരുന്ന രഞ്ജിത്ത് പിന്നിലെ കൽഭിത്തിയിൽ തലയിടിച്ചു വീഴുകയും ചെയ്തു. എന്നാൽ രഞ്ജിത്ത് എഴുന്നേറ്റിരുന്നതോടെ ഭാര്യ വീണ്ടും തലയിൽ കാപ്പിവടിക്ക് പല പ്രാവശ്യം അടിക്കുകയും അടിയേറ്റ് നിലത്ത് കമിഴ്ന്നു വീണ ഭർത്താവിന്റെ കഴുത്തിൽ പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി കുറ്റസമ്മതം നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ആർ കുറുപ്പസ്വാമി IPSന്റെ നിർദ്ദേശാനുസരണം കട്ടപ്പന DYSP VA നിഷാദ് മോഹന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട് പോലീസ് ഇൻസ്പെക്ടർ VS നവാസ് അടങ്ങിയ സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത്. February 6 രാത്രി 10 മണിയോടെയാണ് രഞ്ജിത്ത് വീടിന്റെ മുൻവശത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി വരവെയാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.